ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സ്കാൽപ്പ് എക്സ്ഫോളിയേഷൻ ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാനിവിടെ ബ്രൗൺ ഷുഗർ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ വൈറ്റ് ഷുഗർ ആണെങ്കിൽ അത് എടുക്കാം. ബ്രൗൺ ഷുഗർ ആണ് കുറച്ചും കൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ബ്രൗൺ ഷുഗർ ആണ് എടുത്തേക്കുന്നത്. ഞാൻ പ്രത്യേകിച്ച് അളവൊന്നും പറയുന്നില്ല കേട്ടോ. നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രേ എടുക്കുക. ഏതൊരു കാര്യമാണെങ്കിലും നമ്മൾ ഫസ്റ്റ് ടൈം ഒന്ന് യൂസ് ചെയ്ത് കഴിയുമ്പോൾ അറിയാം. ഞാനിവിടെ ഒരു 4 പാക്കറ്റാണ് ഷുഗർ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ ഒലീവ് ഓയിൽ ഒരു സ്പൂണോളം ഒലീവ് ഓയിലാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങളുടെ കോക്കനട്ട് ഓയിൽ ഉണ്ടെങ്കിൽ അതെടുക്കാം. പിന്നെ ഈ കാച്ചി എണ്ണയൊന്നും എടുക്കാതിരിക്കുക. പിന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഷാംപൂ, മെഡിക്കേറ്റഡ് ഷാംപൂ ആണെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും നല്ലത്. അതും എടുത്ത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മുടെ ആ പഞ്ചസാര അതിനകത്തങ്ങ് എന്താ പറയുന്നത് ലയിച്ചങ്ങ് പോയേക്കരുത്. കാരണം നമുക്ക് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യുമ്പം ഇച്ചിരി വെറ്റായിട്ടിരിക്കണമല്ലോ. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ഷാംപൂ ആഡ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പതിയെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഒത്തിരി സ്പീഡിൽ അടിച്ച് പതപ്പിച്ചൊന്നും മിക്സ് ചെയ്യരുത്. ആ പഞ്ചസാര എന്താ പറയുന്നത് അങ്ങ് ഡൈല്യൂട്ട് ആയി പോകും. പിന്നെ നമ്മൾ സ്ക്രബിനാന്ന് പറഞ്ഞ് എടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇതുപോലെ പതിയെ പതിയെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഓൺ ദ സ്പോട്ടിൽ തന്നെ ഹെയറിൽ അപ്ലൈ ചെയ്യാൻ നിൽക്കണം. അല്ലാതെ ഇത് ഉണ്ടാക്കി വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കില്ല കേട്ടോ. അപ്പോഴേക്കും പഞ്ചസാരയൊക്കെ അലുത്ത് പോകും. അപ്പം ഞാനിത് ഹെയറിലല്ല സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. മാക്സിമം പെട്ടെന്ന് തന്നെ അത് സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ പഞ്ചസാര അലിഞ്ഞു പോകും. അപ്പം ഭയങ്കര ഹാർഷായിട്ടൊന്നും എക്സ്ഫോളിയേറ്റ് ചെയ്യരുത് കേട്ടോ. അപ്പം വീഡിയോ കാണുമ്പോൾ ഞാൻ ഭയങ്കര ഹാർഷായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യുന്ന പോലെ എനിക്ക് തന്നെ തോന്നുന്നുണ്ട്. പക്ഷേ ഞാൻ ഭയങ്കര സോഫ്റ്റായിട്ടാണ് എക്സ്ഫോളിയേറ്റ് ചെയ്തത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ തലയൊക്കെ ഒന്ന് നനച്ചിട്ട് വെറ്റ് ഹെയറിൽ സ്ക്രബ്ബ് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. എനിക്കിവിടെ പെട്ടെന്ന് കോൾഡൊക്കെ വരുന്നൊരു നേച്ചറും പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റൊക്കെ മാറിയത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത്. പിന്നെ ഒരിക്കലും സ്ക്രബ് ഡ്രൈ ആയിപ്പോയെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നന്നായിട്ട് തലയൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് നല്ല, നമ്മളിപ്പോൾ ഫേസ് സ്ക്രബ് ചെയ്തില്ല അതേ സെയിം ഫോർമാറ്റ് തന്നെയാണ് നമ്മുടെ സ്കാൽപ്പിലും ചെയ്യണത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് അത് എന്താ പറയുന്നത് അധികം ടൈം എടുക്കാതെ തന്നെ ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ നമ്മുടെ പഞ്ചസാരയൊക്കെ അലുത്ത് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാനിവിടെ നന്നായിട്ട് ഫുൾ സ്കാൽപ്പ് ഫുള്ള് ഫ്രണ്ടിലും ബാക്കിലും സൈഡിലും ഒക്കെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കണ്ണാടിയൊക്കെ നോക്കി ചെയ്യുക കേട്ടോ, അല്ലെങ്കിൽ ഒരാൾ ഹെൽപ്പിന് വേണം. പിന്നെ അടുത്തതായിട്ട് നമ്മുടെ സ്കാൽപ്പ് മസാജിങ് ബ്രഷ് ഉപയോഗിച്ച് ഞാൻ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തു കേട്ടോ. വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്ത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തു. അപ്പോൾ എന്താണ് നമ്മുടെ എന്താ ഷാംപൂ ഒക്കെ നല്ല ഫോമിംഗ് ആയിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെയും കൂടെ ചെയ്യുമ്പോൾ നമ്മുടെ ആ സ്കാൽപ്പിലെ ചെളിയും അഴുക്കും എല്ലാം നന്നായിട്ട് പോകും. അപ്പോൾ ഇത് കുറച്ച് ടൈം എടുത്ത് തന്നെ ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ ഇച്ചിരി പതിയെ ചെയ്യുക. കാരണം നമ്മൾ ഒത്തിരിയിട്ട് വലിച്ചാൽ മുടിയൊക്കെ പൊട്ടിപ്പോകാനായിട്ട് ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് വെറ്റ് ഹെയറിൽ അധികം ഹാർഷായിട്ട് പറഞ്ഞാലും മുടി പെട്ടെന്ന് ഊരിപ്പോരും. അതുകൊണ്ട് ശ്രദ്ധിച്ച് പതിയെ തന്നെ ചെയ്യാനായിട്ട് നോക്കുക. ഈ ഒരു മസാജിങ് ബ്രഷ് എല്ലാവരും തന്നെ മേടിക്കാനായിട്ട് നോക്കാം. അപ്പോൾ കുറച്ച് നേരം നമ്മൾക്ക് ഇങ്ങനെ മസാജ് ചെയ്ത് കഴിയുമ്പോൾ കൈയൊക്കെ മടുക്കും. എൻ്റെ കൈയൊക്കെ വേദന എടുക്കുന്ന കുറേ നേരം ആയല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഹെയറൊക്കെ വാഷ് ചെയ്തു. വാഷ് ചെയ്തിട്ട് ഇതുപോലെ ഒരു കോട്ടൺ ടർക്കിയോ തോത്തൊക്കെ ഉപയോഗിച്ച് ഇതുപോലെ കെട്ടിവെക്കുക. നമ്മൾ തല തോർത്താനൊന്നും പോകല്ല. തലയൊക്കെ തോർത്താൻ പോയാൽ ഒന്നും കൂടെ മുടിയൊക്കെ കൊഴിയും കേട്ടോ. കാരണം ഓൾറെഡി നമ്മൾ കുറേ പണിതു. അതിൻ്റെ കൂടെ ഇനി തലയൊക്കെ തോർത്താനൂടെ പോയാൽ പണിയിട്ടു. അപ്പം തലയിലെ വെള്ളമൊക്കെ പോയി. അപ്പം ചെറിയൊരു നനവുണ്ട്. അപ്പം ഞാനൊരു പാരഷൂട്ടിൻ്റെ ഒരു ആൻറ്റി ഹെയർ ഫോൾ ക്രീമുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ക്രീമുണ്ടെങ്കിൽ, മീൻസ് ഇതുപോലെ ഒരു ഹെയർ ക്രീം ഉണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ, പ്യുവറായിട്ടുള്ള വിർജിൻ കോക്കനട്ട് ഓയിലോ എന്ത് വേണേലും കുറച്ചൊരെടുത്ത് നമ്മുടെ സ്കാൽപ്പിൽ പിന്നെ ഹെയറിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കാരണം നമ്മളിപ്പോൾ ഫേസിലൊക്കെ മാസ്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ മോയ്സ്ചറൈസിങ് ക്രീമൊക്കെ ഫേസിൽ അപ്ലൈ ചെയ്തില്ലേ, ആ ഒരു സെയിം ഫോർമാറ്റ് തന്നെ നമ്മൾ സ്കാൽപ്പിലും ജസ്റ്റ് എന്തെങ്കിലും ഓയിലോ ക്രീമോ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഏതാണോ യൂസ് ചെയ്യുന്നത് അതനുസരിച്ച് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഹെയർ സ്ക്രബ് യൂസ് ചെയ്യാത്തവരാണെങ്കിൽ മസ്റ്റായിട്ടും യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ.